അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ ഈ വാതിലിലൂടെ ആദ്യമായി പ്രവേശിക്കുന്ന ഒരാൾ സ്വർഗാവകാശികളിൽപ്പെട്ട ആളാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇക്കാര്യം പറഞ്ഞയുടനെ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു ആ വാതിലിലൂടെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഇത് കണ്ട് ചുറ്റും കൂടിയ സ്വഹാബികൾ അത്ഭുതത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ ചുറ്റും വളയുകയാണ്. എന്നിട്ട് ചോദിച്ചു, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇപ്പോൾ ഈ വാതിലിലൂടെ കടന്നു വരുന്ന ആൾ സ്വർഗാവകാശികളിൽ പെട്ടവരാണ് എന്ന് ഒരു വാഗ്ദാനം പ്രവചനം നടത്തുകയുണ്ടായി. തൊട്ടുടനെ വന്നത് താങ്കളാണ്. എന്തൊരു നല്ല പ്രവർത്തനമാണ് താങ്കൾക്ക് ഈ ഒരു പദവി കിട്ടാൻ താങ്കൾ സ്ഥിരമായി ചെയ്യാറുള്ളത്? മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദുർബലനായ മനുഷ്യനാണ്, എന്നാലും എനിക്കൊരു ഉറപ്പുണ്ട് എന്ന് പ്രതീക്ഷിക്കാവുന്ന, എൻ്റെ ഏറ്റവും ഉറപ്പുണ്ട് എന്ന് എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയശുദ്ധി നിലനിർത്തലും ഞാൻ ഇടപെടൽ ആവശ്യമില്ലാത്ത കാര്യവുമായി പരമാവധി ഞാൻ മാറി നിൽക്കുക എന്നീ രണ്ട് കാര്യങ്ങളാണ്. ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ ഓരോരുത്തരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രവണത മാറ്റി നിർത്തുകയും ചെയ്താൽ തീർച്ചയായും വിശുദ്ധമായ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടാൻ കഴിയുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് പ്രവചിച്ച് നല്ല രീതിയിൽ അന്നു തന്നെ സ്വർഗം ഉറപ്പാക്കിയ ആ മഹാനായ സ്വഹാബിയുടെ ചരിത്രം നമ്മോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.